ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞങ്ങൾ മൂന്നാർ പോകാൻ വേണ്ടിയിട്ടുള്ളൊരു ട്രിപ്പിലാണ്. അപ്പോൾ അവിടേക്ക് എത്തുന്നതിൻ്റെ കുറച്ച് മുൻപ് ഒരു വാട്ടർഫോൾസ് കണ്ടപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയതാണ്. ഇവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ, അത്യാവശ്യം തിരക്കടില്ലാത്ത തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെ ഞങ്ങൾ മാസ്കൊക്കെ വെച്ചിട്ട് തന്നെയാണ് പുറത്തിറങ്ങിയത്. പക്ഷേ ഇവിടെ ഉള്ള കൂടിയിട്ടുള്ള ആൾക്കാർക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല. കോവിഡ് എന്നിട്ടുള്ള ഒരു കാര്യത്തിനെ കുറിച്ച് ഒരു പേടിയില്ലാതെ ആണ് ജനങ്ങളൊക്കെ നിൽക്കുന്നത്. ആരും അങ്ങനെ മാസ്കൊന്നും ഇട്ടിട്ടൊന്നുമില്ല. പിന്നെ ഫോട്ടോസ് അങ്ങനെ കാര്യങ്ങളൊക്കെ എടുക്കല്ലേ, അപ്പോൾ പിന്നെ ഒക്കെ മുഖത്തുനിന്ന് അഴിച്ചു വെക്കുന്നതാവും ചിലപ്പോൾ. എന്തായാലും ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്ത് ഒന്ന് കണ്ട് ഒന്ന് ആസ്വദിച്ച് പിന്നെ നല്ല കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ അങ്ങനെ കുറച്ച് നേരം ഒക്കെ അങ്ങനെ നിന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്ന്. കാരണം അവിടെ ഒരുപാട് ആളുകൾ കൂടിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഒരുപാട് നേരം അങ്ങനെ മറ്റുള്ള ആളുകളുടെ അടുത്ത് നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് അങ്ങനെ വേഗം പോന്നു. അവിടെ നിന്ന് പോന്നിട്ട് 1 കിലോമീറ്റർ ആവുന്നതിൻ്റെ മുൻപ് തന്നെ ഒരു വാട്ടർഫോൾസ് കൂടെ കണ്ടിട്ടാ. അത് നേരത്തെ കണ്ടതിനേക്കാൾ ഒന്നുകൂടി ഭംഗി തോന്നി. കാരണം നമ്മളിങ്ങനെ ഒരു താഴ്ചയിലേക്ക് തന്നെ വീഴുന്നത് കാണുമ്പോൾ ഒന്നുകൂടി ഒരു ഭംഗി ഉണ്ടായിരുന്നു. അതാരാണ് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നത് തോന്നുന്നുണ്ട്. കാരണം ആരും ഇവിടെ അങ്ങനെ കണ്ടൊന്നുമില്ല, ഞങ്ങൾ മാത്രമേ തന്നെ അവിടെ നിർത്തിയിട്ട് ഇറങ്ങി നോക്കിയുള്ളൂ. ആദ്യമായിട്ടാണ് ഞങ്ങളിങ്ങനെ 3 ദിവസത്തിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ തനിച്ച് പോകുന്നത്. മറ്റേത് റിസ്ക് വന്നാൽ ടൂർ പോകാറൊക്കെ ഉണ്ട്, അതൊക്കെ ഫാമിലീസൊക്കെ ആയിട്ടാണ് പോവാറ്. ഉപ്പയും ഉമ്മയും അങ്ങനെ എല്ലാവരും വീട്ടിലെല്ലാവരും ഒക്കെ കൂടെയാണ് പോവാറ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങളിങ്ങനെ ഒരു ടൂർ തരണേ. എല്ലാവർക്കും ഒരു ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, വീട്ടിലുള്ളവർക്കൊക്കെ ആയിട്ട് ആരെയൊക്കെ ഒന്ന് കൂട്ടായിരുന്നില്ല ഒപ്പം എന്നൊക്കെ ചോദിച്ച്. ഞങ്ങളിങ്ങനെ തനിച്ചായതുകൊണ്ട് തന്നെ ഞങ്ങളിങ്ങനെ അവിടെ ഇവിടെയൊക്കെ അങ്ങനെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അവിടെ ഒക്കെ ഒന്ന് ഇറങ്ങി കുറച്ച് സമയം അവിടെ ഒക്കെ ഒന്ന് സ്പെൻഡ് ചെയ്തിട്ട് അങ്ങനെ പതിയാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഇരവികുളം നാഷണൽ പാർക്കിൽ പോയി. അവിടെ ഒരാൾക്ക് 200 രൂപയാണ് നമ്മളേക്ക് അകത്തേക്ക് കയറാൻ. കുട്ടികൾക്ക് വേണ്ട കേട്ടോ, 10 വയസ്സിന് താഴെയുള്ള പിള്ളേർക്ക് വേണ്ട. അപ്പോൾ ഞങ്ങൾ 3 ടിക്കറ്റൊക്കെ എടുത്തിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങനെ പോയി. അവിടെ നിന്ന് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് അവിടെ ഇങ്ങനെ ക്യൂ നിൽക്കുക. അപ്പോൾ അവിടെ ബസ്സിൽ നമ്മൾ കയറ്റി പോകും. എന്നിട്ട് അവിടെ തേയിലത്തോട്ടങ്ങളുടെ ഇടയിലൂടെ ഒക്കെ അങ്ങനെ കുറച്ച് നേരമൊക്കെ യാത്ര ചെയ്തിട്ട് ഒരു പകുതിയൊക്കെ ആകുമ്പോഴത്തേനും അവരവിടെ ഇറക്കി വിടും. അവിടെ ഇറക്കുന്ന സ്ഥലത്ത് കുറച്ച് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അങ്ങനെ നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള സെൻറ്ററുകളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്നിട്ട് കയറണം മുകളിൽ വരെ, ഏറ്റവും അറ്റം വരെ കയറാം. അവിടെ നിറയെ താറുകളുണ്ട്, നമ്മുടെ ഈ വരയാട് എന്നൊക്കെ പറയില്ലേ, അത് കണ്ടമാനമുണ്ട് കേട്ടോ. ആ ഒരു കാടിനകത്ത് കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട് അവർ. പിന്നെ നീലക്കുറിഞ്ഞി പൂക്കുന്ന സ്ഥലമാണ് തോന്നുന്നത്, കാരണം നിറയെ നീലക്കുറിഞ്ഞിയുടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ പൂക്കുന്ന കാലമില്ലാത്ത കാര്യം ഞങ്ങൾക്ക് അതൊന്നും കാണാൻ പറ്റിയില്ല. Thank you.
ഏറ്റവും മുകൾ ഭാഗമാണിത്. ഇതിന് മുകളിലേക്ക് പിന്നെ ഇല്ല. ഇവിടെ കണ്ട നിറയെ നീലക്കുറിഞ്ഞിയുടെ ചെടികളാണ് നിറയെ അങ്ങനെ അവിടെ അതിൻ്റെ ഇടയിലൂടെ ഒക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ അങ്ങനെ ഇരിക്കാനൊരു കുട ചൂടിയിട്ടൊരു സംഭവം അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അവിടെ നിന്നൊക്കെ കയറി വന്നവർക്ക് ക്ഷീണം തീർക്കാനുള്ളതാണ് തോന്നുന്നുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ പാസിംഗ് ഇല്ല. പിന്നെ ഞങ്ങളങ്ങനെ റൂം എടുക്കാൻ വേണ്ടിയിട്ട് നിന്നു. കാരണം അവിടെ നിന്ന് ഇറങ്ങിയപ്പത്തിന് പിന്നെ എല്ലാവർക്കും വിശപ്പ് തുടങ്ങി. അപ്പോൾ റൂമിലൊന്ന് പോയി ഫ്രഷ് ആയതിനു ശേഷം നമുക്ക് വന്നിട്ട് ഫുഡ് കഴിക്കാനൊക്കെ പറഞ്ഞിട്ട് പിന്നെ റൂമെടുത്തു. ഞങ്ങൾ രണ്ട് ദിവസം ഇവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റൂമെടുത്തിട്ടുള്ളത്. ഇത് മൂന്നാറല്ല കേട്ടോ ഞങ്ങൾ റൂമെടുത്തത്. കുറച്ചിങ്ങോട്ട് പോന്നിട്ടാണ്. മറയൂര് എന്ന് പറഞ്ഞ സ്ഥലത്താണ് റൂമെടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ നിന്ന് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു പോകുമ്പോൾ മൂന്നാറ് കാണാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ മൂന്നാറിലാണ് നിന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളിങ്ങനെ വരുമ്പോൾ ഒരു വാട്ടർഫോൾസ് കണ്ടു. അപ്പോൾ അവിടെ ഇങ്ങനെ വണ്ടികളൊക്കെ നിർത്തിയിട്ടുണ്ടപ്പോൾ കുറച്ചിങ്ങോട്ട് പോന്നിട്ടാണ് നിർത്തിയത് കേട്ടോ. അപ്പോൾ കുട്ടികളുടെ കയ്യിൽ കോരുമുട്ടായി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ സ്മെല്ലൊക്കെ കേട്ടപ്പോൾ കുരങ്ങന്മാരിങ്ങോട്ട് വന്നിട്ട് ആകെ ബഹളമായിരുന്നു. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ആദ്യം റനമോടെ നിന്ന് കോരുമുട്ടായി മേടിച്ചു പോയി കുരങ്ങന്മാർ. എന്നിട്ട് അത് കണ്ടപ്പോൾ വേറൊരു കുരങ്ങ് വന്നിട്ട് റിയടയിൽ നിന്ന് കയ്യിൽ നിന്ന് മേടിച്ചു കൊണ്ടുപോയി. അപ്പോൾ ആളാകെ പേടിച്ച് കോരുമുട്ടായി പോയതിൻ്റെ സങ്കടവും കുരങ്ങന്മാരെ കണ്ട് പേടിച്ചതും ഒക്കെ കൂടെ ആയിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ആ വാട്ടർഫോൾസ് തന്നെ അത് ഇതാണ് സംഭവം. കാരണം അങ്ങനെ ഹൈറ്റ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒഴുകി പോവാണ്. അപ്പോൾ നമുക്ക് അതിലൂടെ ഇങ്ങനെ ഇറങ്ങാനും കുളിക്കുന്നൊക്കെ ഉണ്ട് ചിലരൊക്കെ. ഭയങ്കര ഐസ് പോലെ എന്ന് പറഞ്ഞാൽ പോലെ ഭയങ്കര തണുപ്പുള്ള വെള്ളമായിരുന്നു. ഒട്ടും തന്നെ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം അത്രയും തണുപ്പുള്ള വെള്ളമാവും അങ്ങനെ ഒഴുകി വരുന്നതെന്ന് ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം നമുക്ക് കാലം എടുത്ത് വെക്കാൻ കഴിയില്ല. കല്ലുമ്മക്കൂടെ ഇങ്ങനെ നടക്കാന്നല്ലാണ്ട് വെള്ളത്തിലൊന്നും ഇറങ്ങാൻ സാധിക്കുന്നില്ല. അത്രയും തണുത്ത വെള്ളമായിരുന്നു. എന്നാൽ ചിലരൊക്കെ കുളിക്കുന്നുണ്ട് കേട്ടോ. ചില കുട്ടികൾക്കൊന്നും ഒരു കുഴപ്പമില്ല. അവരവിടെ ഇങ്ങനെ അത് ആകെ നനഞ്ഞ കുളിരില്ല എന്ന് പറഞ്ഞ പോലെ അവരാദ്യം ഫസ്റ്റിലൊന്നും അങ്ങനെ നനഞ്ഞ് പിന്നെ അങ്ങനെ അവിടെ കിടന്ന് കളിക്കുന്നുണ്ട്. പിന്നെ അവർക്ക് നീറ്റ് പോകാനേ വയ്യാത്ത. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ പോന്ന് മറയൂര് സാൻഡൽ പാർക്കിൻ്റെ ഉള്ളിലൂടെ പോയി. ഒരുപാട് ഏരിയ നിറയെ ചന്ദന മരങ്ങളാണ് ഇവിടെ. അതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ കുറേ മാനുകളുണ്ട്, കുരങ്ങന്മാരൊക്കെ ഉണ്ട്. ഒരു മൃഗങ്ങളെയും കണ്ടില്ലല്ലോ എന്നുള്ളൊരു സങ്കടം നിർത്താൻ വേണ്ടിയിട്ട് മാനുകളെ കുറച്ച് നേരം അവിടെ നോക്കിക്കൊണ്ട് നിന്നു കേട്ടോ. കുരങ്ങന്മാരല്ലാണ്ട് വേറെ ഒന്നിനും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഏതായാലും ആ ഒരു ദിവസത്തെ ഫുൾ കാഴ്ചകളാണ് കണ്ട് അവസാനിപ്പിക്കാന്ന് വിചാരിച്ച് വൈകുന്നേരം ശർക്കര ഉണ്ടാക്കുന്നത് കാണാൻ പോയി. മറയൂർ ശർക്കര എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇവിടെ ഒരുപാട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറെ സ്ഥലങ്ങളുണ്ട് കേട്ടോ. ശർക്കര ഉണ്ടാക്കുന്ന ഒരുപാട് ഏരിയകളുണ്ട്. അപ്പൊ ഇതിങ്ങനെ നമുക്ക് നമ്മുടെ ടൂറിസ്റ്റുകളൊക്കെ വരുമ്പോൾ കാണിച്ചു തരാനൊക്കെ വേണ്ടിയിട്ടൊക്കെ അവർ നിൽക്കുകയാണ് ഇവിടെ. അപ്പോൾ അതിന് നമ്മൾ 50 രൂപ ടിക്കറ്റിന് വെച്ചിട്ട് നമ്മൾ അതിനകത്ത് കയറി. അപ്പോൾ അവർ നമുക്കിങ്ങനെ ഓരോന്ന് കാണിച്ചു തരികയാണ്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കരിമ്പിൻ്റെ ചണ്ടിയാണ്. കാരണം കരിമ്പിൻ്റെ ജ്യൂസ് പിഴിഞ്ഞെത്തിൻ്റെ ചണ്ടിയാണ് അവിടെ ഉണക്കിയിട്ടേക്കണത്. അത് പശുക്കൾക്ക് കഴിക്കാൻ വേണ്ടി കൊണ്ടുപോകും അത്രേ. പിന്നെ ഇവർ കത്തിക്കാനാണ് ഉപയോഗിക്കുന്നത് പറഞ്ഞു. കാരണം ഇതിന് നന്നായിട്ട് കത്തിക്കണം ശർക്കര തിളക്കണമെങ്കിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആണ് അവരിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് കരിമ്പ് ജ്യൂസാക്കുന്ന മെഷീന്. ആ ചേച്ചി ഞങ്ങൾക്ക് എല്ലാവരും കുറിച്ച് നന്നായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ചേച്ചിയുടെ വോയിസ് ഇതിൽ ക്ലിയർ അല്ല. അതുകൊണ്ടാണ് ഞാനിതിന് പറയുന്നത്. കരിമ്പ് നമ്മളെടുത്തിട്ട് ഇതിൽ ജ്യൂസാക്കുകയാണ് ചെയ്യുക. ആ ജ്യൂസ് ഇങ്ങനെ വെന്ന് വീണിട്ട് ഒരു പൈപ്പുണ്ട്. ആ പൈപ്പിലൂടെ അപ്പുറത്തെ ഭാഗത്തേക്ക് പോകും.
അവിടെയാണ് പിന്നെ അതിൻ്റെ ശർക്കരയുടെ അത് ശർക്കര ആക്കുന്ന ഒരു മെഷീനുകളൊക്കെ, മെഷീനല്ല നമ്മൾ കത്തിച്ചിട്ട് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്, അതൊക്കെ അപ്പുറത്തെ സൈഡിലാണ്. അപ്പോൾ ഇവിടെ ഒരു പൈപ്പുണ്ട്, ആ പൈപ്പ് വഴി അങ്ങനെ അങ്ങോട്ട് പോവുകയാണ് ചെയ്യാന്നാണ് ഇപ്പോൾ ചേച്ചി പറയുന്നത്. പിന്നെ ഇതിനകത്ത് അവിടെ നിന്ന് അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ അങ്ങനെ ഒരു റൗണ്ടിലൊരു പൈപ്പ് പോലെ കാണുന്നില്ല, അത് വിരാ ഇത് ചണ്ടി കരിമ്പിൻ്റെ ചണ്ടി ഉണക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു മെഷീനാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ തീപ്പെട്ടിക്കൊല ഉണക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു മെഷീൻ്റെ ഒക്കെ ആ ഒരു മെത്തേഡിൽ പോലെയാണ് കാണുന്നത് നമുക്ക് തോന്നുന്നത്. എന്നിട്ട് പിന്നെ ആ ജ്യൂസ് വന്നിട്ട് ഇവിടെ വെച്ചിട്ടാണ് അത് കട്ടാക്കിയിട്ട് ശർക്കര ആക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ടാങ്ക് വെച്ചിട്ടുണ്ട്, ആ ടാങ്കിയിലേക്കാണ് ആ ജ്യൂസ് വന്ന് വീഴുക മുകളിൽ. എന്നിട്ട് ആ ടാങ്കിയിൽ നിന്ന് അവിടെ ഒരു പാത്രമുണ്ട്, ഈ പാത്രത്തിലേക്ക് വന്നിട്ട് ആദ്യം പാത്രം എന്ന് പറഞ്ഞിട്ട് ഈ ശർക്കര തിളപ്പിച്ചുണ്ടാക്കുന്ന സംഭവം. നമ്മുടെ അവിടത്തൊക്കെ ഉരുളി പോലെ തോന്നും കണ്ടിട്ടുണ്ടെങ്കിൽ. എന്നിട്ട് അതിന് കുറച്ച് നേരം ഇങ്ങനെ തിളച്ച് അതിൻ്റെ മേൽഭാഗത്തേക്ക് ചളിയൊക്കെ ഇങ്ങനെ പൊന്തി വരുമ്പോൾ ആ ചളി എടുത്തിട്ട് ഒരാളവിടെ കളയുന്നുണ്ട്. എന്നിട്ട് ആ ചളിയൊക്കെ ഇങ്ങനെ എടുത്ത് മാറ്റിയതിന് ശേഷം പിന്നെ അതിൽ നിന്ന് ഈ തട്ടിലേക്ക് ഒരു വാൾവ് ഉണ്ട് അവിടെ, ആ വാൾവ് തുറന്നിട്ട് ഈ തട്ടിലേക്ക് ആക്കും. എന്നിട്ട് പിന്നെ അതിൽ വെച്ചിട്ടാണ് അത് നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ട് ശർക്കരയാക്കുന്നത്. അപ്പോൾ നമ്മളതിലേക്ക് ഒഴിക്കുന്നതിൻ്റെ 10% മാറുത്രയത് തിളച്ച് തിളച്ച് തിളച്ചിട്ട് ആവിയൊക്കെ നീരാവി, ബാക്കിയുള്ളതൊക്കെ നീരാവിയായി പോയി ടൈറ്റായി ടൈറ്റായിട്ട് വരും. അപ്പോൾ ഇത് കത്തിക്ക ഇതിന് ഒരുപാട് നല്ല ചൂട് ആവശ്യമാണ്, അറിയാം തീ ആവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കത്തിക്കാനാണ് അവർ ആ കരിമ്പ് യൂസ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്, കരിമ്പിൻ്റെ ചണ്ടി. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ടിങ്ങനെ ഇളക്കതൊക്കെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അവിടെ ഒരു ചേട്ടനെ. പിന്നെ എന്താ കത്തിക്കാൻ ഇവിടെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ അടുപ്പൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ഫുൾ ടൈം കത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എന്നിട്ട് പിന്നെ അത് ടൈറ്റായിട്ടുണ്ടെങ്കിൽ ഈ ഒരു വാൾവിലൂടെ ഇവിടെ വന്നിട്ട് വീഴും. ഇതൊരു മരത്തിൻ്റെ ഒരു ട്രേ പോലത്തെ വലിയൊരു സാധനം, അത് നിങ്ങൾ നീക്കി വെക്കത്ര ചെയ്യുക. എന്നിട്ട് പിന്നെ അതിലേക്ക് വന്ന് വീണതിന് ശേഷം ഒന്ന് ചൂടാറി ഒരു ഇളം ചൂട് നമുക്ക് കൈ പിടിച്ച് ഉരുട്ടാളം ചൂടാകുമ്പോൾ ഉരുട്ടിയിട്ട് മാറ്റി വെക്കുകയാണ്. അത് എന്നിട്ട് പുല്ലുപായയിൽ പൊതിഞ്ഞ് ചാക്കിൽ കെട്ടിയിട്ട് ആണ് നമ്മൾ സെയിലിന് കൊണ്ടു കൊടുക്കുന്നത് അവർ. അപ്പോൾ അവരുടെ ഈ ബാക്ക് ഭാഗത്തൊക്കെ ആകെ കരിമ്പന്തോട്ടങ്ങളാണ് കേട്ടോ, ഒരുപാട് കരിമ്പന്തോട്ടങ്ങൾ. എവിടെ നോക്കിയാലും മറയൂര് കരിമ്പന്തോട്ടങ്ങൾ മാത്രമേ ഉള്ളൂ, കാരണം നിറയെ കരിമ്പ് ഇത് ശർക്കര ഉണ്ടാക്കുന്ന ഒരുപാട് ഭാഗങ്ങൾ ശർക്കര ഉണ്ടാക്കുന്നത് ഞങ്ങൾ കണ്ട്. പിന്നെ അതൊക്കെ കണ്ട് ഞങ്ങൾക്ക് അവിടെ നിന്ന് ടേസ്റ്റ് ചെയ്യാൻ തിന്ന് നല്ല ടേസ്റ്റാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ശർക്കര അല്ല കേട്ടോ, വേറൊരു ടേസ്റ്റാണ്. ഞങ്ങൾ എന്നിട്ട് അവിടെ നിന്ന് കുറച്ച് ശർക്കരയും വാങ്ങിയിട്ട് പോന്നു. പിന്നെ അപ്പോഴേക്കും തന്നെ രാത്രിയായി കേട്ടോ, അവർ അടക്കാൻ നിൽക്കുമ്പോഴാണ് ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ഞങ്ങൾ പോരുമ്പോൾ ഫുഡൊക്കെ വാങ്ങി പോന്നു, പൊറോട്ടയും ബീഫൊക്കെ കിട്ടി. ഇവിടെ ഫുഡിന് ഒട്ടും തന്നെ നല്ലൊരു ഹോട്ടലുകളില്ല എന്നുള്ളതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള പ്രശ്നം കേട്ടോ. വേറെയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, എവിടെ നോക്കിയാൽ നമുക്ക് അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഫുഡ്സ് ഒന്നും കിട്ടില്ല, ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ കേട്ട് ഇന്നത്തെ ഒരു ദിവസം ഞങ്ങളുടെ ഇതൊക്കെ ആയിരുന്നു. അടുത്ത ദിവസത്തെ വിശേഷങ്ങളുമായിട്ട് ഇനി നമുക്ക് പിന്നെ കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് പിന്നെ കാണാം.